ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നൊരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. ഈ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ക്രീമാണ്. ഒരു പ്രത്യേകതരം ക്രീമാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റിൽ വരുന്ന ഈ കേക്ക് നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ബേസ് കേക്കായ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. 1 kg മെഷർമെൻസിലാണ് പറയുന്നത്. അതിനായി ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വനില എസെൻസും 1 ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത ശേഷം 1 cup പൊടിച്ച പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 tablespoon സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഒഴിവാക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ടോട്ടൽ 1 cup പൊടിയാണ് വേണ്ടത്. അതിൽ 2 tablespoon കൊക്കോ പൗഡർ ചേർത്ത് ബാക്കി ഭാഗത്ത് മൈദ വെച്ച് 1 cup ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 teaspoon ബേക്കിംഗ് പൗഡറുമാണ്. ഇതിങ്ങനെ അരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ച് പതിയെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത 8-inch പാനിലൊഴിച്ച് 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 minutes ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുമ്പോഴേക്കും ഫില്ലിങ്ങിന് വേണ്ട പ്രൈൻ തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 cup പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 tablespoon ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കുന്നത് നട്ട്സാണ്. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സും ബദാമും പീനട്ട്സും കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-2 minutes ഇങ്ങനെ ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം തണുക്കാനായി മാറ്റി വെക്കാം. നോർമൽ ഷുഗർ സിറപ്പ് വെച്ചല്ല ഈ കേക്ക് വെറ്റ് ചെയ്യുന്നത്. അതിനായി സിറപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 cup പാല് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 cup പഞ്ചസാരയും 1/2 cup മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 tablespoon ബൂസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വെയിറ്റ് ചെയ്യാം. ഈ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ദാ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് 3 layers കട്ട് ചെയ്തെടുക്കണം. ഇനി ക്രീം റെഡിയാക്കിയെടുക്കാം. ഫിയോണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിയോണയ്ക്ക് കുറച്ച് മധുരം കുറവാണ്. അത് ബാലൻസ് ചെയ്യാനായി 2 tablespoon പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ക്രീമിലേക്ക് 2 tablespoon ബൂസ്റ്റ് പൗഡർ കൂടി ചേർത്ത് ബീറ്റ് ചെയ്യണം. അങ്ങനെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കിയ ശേഷം 1st layer വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ബൂസ്റ്റ് പാൽ മിക്സ്ചർ വെച്ച് ഇത് നന്നായി വെറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് എല്ലായിടത്തേക്കും ഒരുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നേരത്തെ തയ്യാറാക്കിയ പ്രലൈൻ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഒന്നുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കാരമൽ സോസും ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 2nd layer വെച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ 3rd layer വെച്ച് കൊടുത്ത ശേഷം കേക്ക് വെറ്റ് ചെയ്ത് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് 1/2 hour ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഫൈനൽ ഡെക്കറേഷൻ കൊടുക്കാം. ഇപ്പോൾ അതാ കേക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ബാക്കി ഡെക്കറേഷൻസൊക്കെ ചെയ്യുകയാണ്. ഇതുപോലെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി കേക്ക് ഫുള്ളായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ലെവൽ ചെയ്ത ശേഷം സ്ക്രാപ്പർ വെച്ച് സൈഡിലും ഫിനിഷ് ചെയ്തെടുക്കാം. കേക്കിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. ടോപ്പിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ 100g മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 cup വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്ത കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഞാൻ സൈഡിൽ കുറച്ച് ഡ്രിപ്സും ടോപ്പിൽ കംപ്ലീറ്റായും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലവേഴ്സ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തപ്പോഴാണ് ഈ കളർ കിട്ടിയത്. ഫോണ്ടൻ്റ് കൊണ്ട് 2 butterflies ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തു. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.